ഹണ്ടർ ന്യൂസ് ആരംഭിക്കുകയാണ്. നോക്കാം പ്രധാനപ്പെട്ട 100 വാർത്തകൾ. 11 മണിക്കൂർ പിന്നിട്ട് ബി ബി സി ഓഫീസുകളിൽ ആദായനികുതി വകുപ്പിന്റെ പരിശോധന. ഗുജറാത്ത് ഡോക്യുമെന്ററി വിവാദത്തിന് പിന്നാലെയുള്ള റെയ്ഡ് ഡൽഹി മുംബൈ ഓഫീസുകളിൽ. ജീവനക്കാരുടെ ഫോണുകളും ലാപ്ടോപ്പുകളും പിടിച്ചെടുത്തു. വിവരശേഖരണത്തിനുള്ള സർവേയെന്ന് ആദായനികുതി വകുപ്പിന്റെ വിശദീകരണം. സഹകരിക്കുമെന്ന് ബി ബി സി. സ്ഥിതിഗതികൾ നിരീക്ഷിക്കുന്നുവെന്ന് ബ്രിട്ടൻ. ബി ബി സി ഓഫീസുകളിലെ റെയ്ഡിൽ കേന്ദ്ര സർക്കാരിനെ കടന്നാക്രമിച്ച് പ്രതിപക്ഷം. അദാനിയുടെ ഓഫീസിൽ റെയ്ഡ് നടത്താത്തത് എന്തുകൊണ്ടെന്ന ചോദ്യവുമായി കോൺഗ്രസ്. അന്വേഷണ ഏജൻസികൾ കൂട്ടിലടച്ച തത്തയല്ല എന്ന് മറുപടി നൽകി ബി ജെ പി. പ്രതിഷേധമറിയിച്ച് എഡിറ്റേഴ്സ് ഗിൽഡ്. കേന്ദ്രത്തിന്റെ ഉദ്ദേശശുദ്ധി സംശയകരമെന്ന് മുഖ്യമന്ത്രി. കോഴിക്കോട്ട് ആദിവാസി യുവാവിന്റെ മരണത്തിൽ പോലീസ് അന്വേഷണ റിപ്പോർട്ട് തള്ളി എസ് സി എസ് ടി കമ്മീഷൻ. എസ് സി എസ് ടി നിയമപ്രകാരം കേസെടുക്കണം. വെറുതെ ഒരാൾ ആത്മഹത്യ ചെയ്യില്ലല്ലോ എന്ന് കമ്മീഷൻ ചെയർമാൻ ബി എസ് മാവോജി. കേസെടുത്ത് ദേശീയ പട്ടികവർഗ കമ്മീഷൻ. ഡി ജി പിയോടും കളക്ടറോടും റിപ്പോർട്ട് തേടി. കെ എസ് ആർ ടി സിയിൽ ജനുവരി മാസത്തെ ശമ്പള വിതരണം തുടങ്ങി. മുഴുവൻ ജീവനക്കാർക്കും ശമ്പളം നൽകുമെന്ന് മാനേജ്മെന്റ്. ഏപ്രിൽ മുതൽ വരുമാനത്തിനനുസരിച്ച് മാത്രം ശമ്പളം എന്ന വിചിത്രവാദവുമായി ഗതാഗത മന്ത്രി ആന്റണി രാജു. തൊഴിലാളി സംഘടനകളുടെ അടിയന്തര യോഗം നാളെ. 82 ജീവനക്കാർക്ക് പെൻഷൻ ആനുകൂല്യം നൽകണമെന്ന ഹൈക്കോടതി ഉത്തരവിനെതിരെ കെ എസ് ആർ ടി സി അപ്പീലിന്. മുഖ്യമന്ത്രിയുടെ അമിത സുരക്ഷയിൽ നട്ടം തിരിഞ്ഞ് ജനം. അകമ്പടി വാഹനങ്ങളുടെയും പോലീസിന്റെയും എണ്ണം ഇരട്ടിയാക്കി. സാധാരണയുള്ള 7 വാഹനങ്ങൾക്ക് പകരം 16 വാഹനങ്ങൾ. പോലീസുകാരുടെ എണ്ണം 40 നിന്ന് 80. മുഖ്യമന്ത്രിയുടെ സുരക്ഷയെ വിമർശിച്ച് പ്രതിപക്ഷം രംഗത്ത്. കുട്ടിക്ക് മരുന്ന് വാങ്ങാനെത്തിയ അച്ഛനെ പോലീസ് തിരിച്ചയച്ച സംഭവത്തിൽ കേസെടുത്ത് മനുഷ്യാവകാശ കമ്മീഷൻ. ധനമന്ത്രി കെ എൻ ബാലഗോപാലിനെതിരെ ചോദ്യശരങ്ങൾ തൊടുത്ത് യു ഡി എഫിന്റെ രാപ്പകൽ സമരത്തിന് പര്യവസാനം. പ്രതിപക്ഷത്തിന്റെ ചോദ്യങ്ങൾക്ക് ജനങ്ങളുടെ മുന്നിൽ വന്നു നിന്ന് മറുപടി പറയാൻ ധൈര്യമുണ്ടോ എന്ന് പ്രതിപക്ഷ നേതാവിന്റെ വെല്ലുവിളി. ജനങ്ങളുടെ മേൽ നികുതി ഭാരം ചുമത്തിയതിൽ സർക്കാരിന്റെ ന്യായമെന്തെന്നും പ്രതിപക്ഷ നേതാവ്. കിട്ടാനുള്ള നികുതി ചോദിച്ചു വാങ്ങാതെ അതിന്റെ അധിക ഭാരം ജനങ്ങളുടെ തലയിലിടുകയാണ് സർക്കാരെന്ന് മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി. ഇന്ധന സെസ് പിൻവലിക്കില്ലെന്ന നിലപാട് ജനങ്ങളോടുള്ള വെല്ലുവിളി. നികുതി വർധനവിൽ സർക്കാർ തീരുമാനം പിൻവലിക്കും വരെ പ്രതിപക്ഷം സമരം തുടരുമെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി. ധനമന്ത്രി കെ എൻ ബാലഗോപാലിനെതിരെ എൻ കെ പ്രേമചന്ദ്രൻ എം പി. ജി എസ് ടി വിഷയത്തിൽ കെ എൻ ബാലഗോപാൽ നടത്തിയ പ്രതികരണത്തിൽ വസ്തുതാപരമായ വ്യക്തതകൾ വരുത്തണം. ധനമന്ത്രി തെറ്റുകൾ മറച്ചുപിടിക്കാൻ ശ്രമിക്കുകയാണെന്നും കുറ്റപ്പെടുത്തൽ. എൻ കെ പ്രേമചന്ദ്രൻ എം പിക്ക് മറുപടിയുമായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ. എ ജി സാക്ഷ്യപ്പെടുത്തിയ രേഖകൾ കേന്ദ്രത്തിന് നൽകിയെന്ന് ധനമന്ത്രി 24നോട്. ജി എസ് ടിയിൽ കേന്ദ്രം കൂടുതൽ പണം തരാനുണ്ടെന്ന് പറഞ്ഞിട്ടില്ല. കേന്ദ്രവിഹിതം കുറഞ്ഞതാണ് പ്രശ്നമെന്നും ധനമന്ത്രി. ജി എസ് ടി കുടിശ്ശിക വിവാദത്തിൽ തെളിവ് സഹിതം കേരളം ബോധ്യപ്പെടുത്തിയാൽ കൂടെ നിൽക്കുമെന്ന് കെ സി വേണുഗോപാൽ. എറണാകുളം ഡി സി സി അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസിനെതിരെ കേസെടുത്തു. കെ എസ് യു ജില്ലാ സെക്രട്ടറി മിവാ ജോളിയെ ആക്രമിച്ച കേസിൽ പോലീസിനെ ഭീഷണിപ്പെടുത്തിയെന്ന ആരോപണം. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഭീഷണി പരാമർശം. കേസെടുത്തതിന് നിയമപരമായും രാഷ്ട്രീയമായും നേരിടുമെന്ന് മുഹമ്മദ് ഷിയാസ്. ഫ്രാൻസ് എയർബസിൽ നിന്ന് 250 വിമാനങ്ങളും യു എസ് വിമാന നിർമ്മാതാക്കളായ ബോയിങ്ങിൽ നിന്ന് 220 വിമാനങ്ങളും വാങ്ങാനൊരുങ്ങി എയർ ഇന്ത്യ. എയർബസുമായി നടത്തുക ലോകത്തിലെ ഏറ്റവും വലിയ ഒറ്റത്തവണ വിമാന ഇടപാട്. ബോയിങ്ങുമായുള്ള കരാർ ചരിത്രപരമെന്ന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ. കൊച്ചിയിലെ ബസ്സുകളുടെ മത്സരയോട്ടം തടയാൻ നടപടിയുമായി ഗതാഗത വകുപ്പ്. എല്ലാ ബസ്സുകളിലും ഈ മാസം തന്നെ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കണം. ബസ്സുകളിൽ ഡ്രൈവർമാരുടെ പേരും ആർ ടി ഒ ഉദ്യോഗസ്ഥരുടെ നമ്പറും പ്രദർശിപ്പിക്കണം. കോഴിക്കോട് ഡ്രൈവിംഗിനിടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു. ആലപ്പുഴ നഗരസഭാ കൗൺസിൽ യോഗത്തിൽ ഇന്നും പ്രതിഷേധം. ലഹരിക്കടത്താരോപണം നേരിടുന്ന എ ഷാനവാസ് യോഗത്തിനെത്തിയതോടെ നടുത്തളത്തിലിറങ്ങി പ്രതിപക്ഷം. ഇറങ്ങിപ്പോകില്ല എന്ന് ഷാനവാസ്. പ്രതിഷേധത്തിന് പിന്നാലെ കൗൺസിൽ പിരിഞ്ഞു. കുട്ടനാട്ടിൽ സി പി ഐ എം പ്രവർത്തകർ ഏറ്റുമുട്ടിയ സംഭവത്തിലെ കൊട്ടേഷൻ ആരോപണത്തിൽ പ്രതികരണവുമായി രാമങ്കരി പഞ്ചായത്ത് പ്രസിഡന്റ് രാജേന്ദ്രകുമാർ. ആരോപണം ആരോ പറയിപ്പിച്ചതെന്ന് രാജേന്ദ്രകുമാർ. സത്യം എന്തെന്ന് പാർട്ടി അന്വേഷിക്കുമെന്നാണ് വിശ്വാസമെന്നും രാജേന്ദ്രകുമാർ. പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന സി പി ഐ എം നേതാക്കൾക്കെതിരെയും കേസ്. അദാനി വിഷയത്തിൽ ഒന്നും മറയ്ക്കാനില്ലെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ. അന്വേഷണ ഏജൻസിയെ ദുരുപയോഗം ചെയ്തുവെന്ന പ്രതിപക്ഷ ആരോപണം തെറ്റ്. കോടതികളെ നിയന്ത്രിക്കുന്നത് തങ്ങളല്ല. പ്രതിപക്ഷത്തിന് ബഹളം വയ്ക്കാനേ അറിയുവെന്നും ഭയക്കാൻ ഒന്നുമില്ല എന്നും അമിത്ഷാ.
ത്രിപുര നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പരസ്യപ്രചാരണം അവസാനിച്ചു. ഫെബ്രുവരി 16 സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് നടക്കുക. ചരിത്രത്തിലാദ്യമായി ഇടത് കോൺഗ്രസ് കൂട്ടുകെട്ടിന് സാഹചര്യമൊരുക്കിയ ത്രിപുര സാക്ഷിയാകുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള പ്രതിപക്ഷ ഐക്യത്തിന്റെ പരീക്ഷണത്തിന്. 50+ സീറ്റുകൾ നേടുമെന്ന അവകാശവാദവുമായി BJP. ത്രിപുരയിൽ CPIM-നോടൊപ്പമുള്ള കൂട്ടുകെട്ട് വിശദീകരിക്കാൻ പോലും കോൺഗ്രസിന് കഴിയുന്നില്ല എന്ന് കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി. ആത്മവഞ്ചനയിൽ മുങ്ങിയ കൂട്ടുകെട്ട് ത്രിപുരയിലെ ജനങ്ങൾ തള്ളിക്കളയും. ഇടത് കോൺഗ്രസ് കൂട്ടുകെട്ട് BJP വെല്ലുവിളിയല്ല എന്നും സ്മൃതി ഇറാനി 24-നോട്. ത്രിപുരയിൽ കോൺഗ്രസും ഇടതും തൂത്തുവാരുമെന്ന് കോൺഗ്രസ് നേതാവ് സുദീപ് റോയ് ബർമൻ 24-നോട്. BJP ഒറ്റക്കത്തിലേക്ക് ചുരുങ്ങും. BJP പരാജയപ്പെടുത്തുകയാണ് ആദ്യ ലക്ഷ്യമെന്നും സുദീപ് റോയ് ബർമൻ. മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങൾ അധ്യക്ഷനായ കോർഡിനേഷൻ ഓഫ് ഇസ്ലാമിക് കോളേജസുമായി ബന്ധം വിച്ഛേദിച്ച സമസ്ത. CIC നടത്തുന്ന വഫിയ കോഴ്സുകൾക്ക് ഇനി സമസ്തയുടെ സഹകരണം ഉണ്ടാകില്ല. CIC ജനറൽ സെക്രട്ടറി അബ്ദുൽ ഹക്കീം ഫൈസി ആദൃശേരിയുമായുള്ള അഭിപ്രായ ഭിന്നതയാണ് തീരുമാനത്തിന് പിന്നിൽ. സർക്കാർ ഓഫീസുകളിലെ കൂട്ടാവധി നിയന്ത്രിക്കാൻ മാർഗരേഖ വരുന്നു. ഒരു ദിവസം എത്ര പേർക്ക് അവധി എന്നത് നിശ്ചയിക്കും. നടപടി കോന്നിയിലെ വിവാദ കൂട്ടാവധിക്ക് പിന്നാലെ. പത്തനംതിട്ടയിൽ LD ക്ലർക്ക് നിയമന ഉത്തരവ്. കളക്ട്രേറ്റിൽ നിന്ന് ചോർത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വൈകുന്നു. അഭിഭാഷക കോഴക്കേസിൽ സൈബി ജോസ് കിടങ്ങൂരിനെ തൽക്കാലം അറസ്റ്റ് ചെയ്യരുതെന്ന് ഹൈക്കോടതി. അറസ്റ്റിന് നീക്കമില്ല എന്ന് പ്രോസിക്യൂഷൻ. അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകാൻ നിർദ്ദേശം. പണി പൂർത്തീകരിച്ച് 3 വർഷം കഴിഞ്ഞിട്ടും കിഫ്ബി തുക നൽകുന്നില്ല എന്ന് കരാറുകാർ. മറ്റ് കരാറുകൾ ഏറ്റെടുക്കാൻ കഴിയുന്നില്ല എന്നും വിഷയത്തിൽ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നും ആവശ്യം. 2018 കരാർ വെച്ച് പണി തുടങ്ങിയതെല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ട്. കരാറില്ലാത്ത പല നിബന്ധനകളും ഉദ്യോഗസ്ഥർ കൂട്ടിച്ചേർത്തുവെന്നും കരാറുകാരുടെ വിമർശനം. അടിയന്തരമായി ഇടപെട്ടില്ലെങ്കിൽ സമരമെന്നും മുന്നറിയിപ്പ്. സ്വർണ്ണക്കടത്ത് ക്വട്ടേഷൻ കേസിലെ പ്രതി അർജുൻ ആയങ്കിക്കെതിരെ ഗുരുതര ആരോപണവുമായി ഭാര്യ അമല. ആയങ്കിയുടെ സ്വർണ്ണക്കടത്ത് ഹവാല ഇടപാടുകളെ പറ്റി അറിയാം. അർജുൻ ആയങ്കിയും കുടുംബവും ക്രൂരമായ ഗാർഹിക പീഡനത്തിന് ഇരയാക്കിയെന്നും ആരോപണം. നിർബന്ധിച്ച് ഗർഭഛിദ്രം നടത്തിയെന്നും ഫേസ്ബുക്ക് ലൈവിൽ അമലയുടെ വെളിപ്പെടുത്തൽ. വെള്ളക്കര കുടിശ്ശികയിൽ കടുത്ത നടപടിയുമായി ജല അതോറിറ്റി. 30 ദിവസത്തിനുള്ളിൽ പണമടച്ചില്ലായെങ്കിൽ കണക്ഷൻ വിച്ഛേദിക്കുമെന്ന് നോട്ടീസ്. സർക്കാർ വകുപ്പുകളിൽ നിന്ന് ജല അതോറിറ്റിക്ക് കിട്ടാനുള്ളത് 1200 കോടി രൂപ. മാങ്ങാമോഷണക്കേസിൽ പ്രതിയായ പോലീസുകാരനെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടേക്കും. ഇടുക്കി ആർ ക്യാമ്പിലെ സിവിൽ പോലീസ് ഓഫീസർ PV ഷിഹാബിന് കാരണം കാണിക്കൽ നോട്ടീസ്. 15 ദിവസത്തിനകം ഇടുക്കി SP വിശദീകരണം നൽകാൻ നിർദ്ദേശം. ബംഗളൂരുവിലെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ ഇമ്മ്യൂണോതെറാപ്പിക്ക് വിധേയനാക്കും. പ്രാഥമിക പരിശോധനകൾക്ക് ശേഷമാണ് ഡോക്ടർമാരുടെ തീരുമാനം. ഉമ്മൻചാണ്ടിയെ ഇന്നലെ സ്കാനിങ്ങിന് വിധേയനാക്കിയിരുന്നു. തൃശൂർ ധനവ്യവസായ ബാങ്കേഴ്സ് നിക്ഷേപ തട്ടിപ്പ് കേസിൽ മുഖ്യപ്രതി കീഴടങ്ങി. പാണഞ്ചേരി ജോയാണ് ക്രൈംബ്രാഞ്ചിന് മുന്നിൽ കീഴടങ്ങിയത്. അന്വേഷണ സംഘത്തിന് മുമ്പാകെ ഹാജരാകാൻ ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. 250 കോടിയോളം രൂപയുടെ തട്ടിപ്പ് നടന്നുവെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. INL ഭിന്നത പുതിയ തലത്തിലേക്ക്. INL അബ്ദുൽ വഹാബ് പക്ഷം തിരുവനന്തപുരത്ത് വെച്ച് നടത്താനിരുന്ന യോഗം മന്ത്രി അഹമ്മദ് ദേവർകോവിൽ ഇടപെട്ട് തടസ്സപ്പെടുത്തുന്നതായി ആരോപണം. സെക്യുലർ ഇന്ത്യ ക്യാമ്പയിന്റെ ഭാഗമായി ഇന്ന് യോഗം നിശ്ചയിക്കാൻ തീരുമാനിച്ചത് തിരുവനന്തപുരത്തെ ഗാന്ധി പാർക്കിൽ. കോഴിക്കോട് ചെറുവണ്ണൂരിൽ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന വാഹനങ്ങൾ തീയിട്ട് നശിപ്പിച്ച കേസിൽ CPIM ബ്രാഞ്ച് സെക്രട്ടറി ഉൾപ്പെടെ 2 പേർ അറസ്റ്റിൽ. ചെറുവണ്ണൂർ ബ്രാഞ്ച് സെക്രട്ടറി സജിത്ത്, പാറക്കണ്ടി സുൽത്താൻനൂർ എന്നിവരാണ് അറസ്റ്റിലായത്. ഗൂഢാലോചനാ കുറ്റം ചുമത്തിയാണ് ബ്രാഞ്ച് സെക്രട്ടറിയെ അറസ്റ്റ് ചെയ്തത്. പടന്നയിലെ ആർട്സ് ആൻഡ് സയൻസ് കോളേജിന് വീണ്ടും അനുമതി നൽകാൻ കണ്ണൂർ സർവകലാശാല. കോളേജ് മാനേജ്മെന്റിന്റെ അപേക്ഷ പരിഗണിച്ച് തുടർ നടപടികൾ തുടങ്ങി. കരഭൂമിയല്ലാത്തയിടത്ത് നിയമം ലംഘിച്ച് കെട്ടിടം നിർമ്മിക്കാനുള്ള നീക്കത്തിനെതിരെ പരാതിയുമായി സംഘടനകൾ. നിയമപരമായ തടസ്സങ്ങൾ പരിഹരിച്ചുവെന്ന വിശദീകരണവുമായി കോളേജ് മാനേജ്മെന്റ്. കേരള കർണാടക അതിർത്തി പ്രദേശമായ കുട്ടയിൽ 2 പേരെ കൊന്ന കടുവയെ വനംവകുപ്പ് സംഘം പിടികൂടി. കടുവയെ പിടികൂടിയത് മയക്കുവെടിവെച്ച്. ചേതൻ, രാജു എന്നിവരെയാണ് കഴിഞ്ഞ 2 ദിവസങ്ങളിലായി കടുവ കൊലപ്പെടുത്തിയത്. കേരള തീരത്ത് ഉയർന്ന തിരമാലയ്ക്ക് സാധ്യത. മത്സ്യത്തൊഴിലാളികൾക്കും തീരദേശവാസികൾക്കും ജാഗ്രതാ നിർദ്ദേശം. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ല. കാസർഗോഡ് മേൽപ്പറമ്പിലെ അഞ്ജുശ്രീയുടെ മരണം ആത്മഹത്യയെന്ന് സ്ഥിരീകരിച്ച് പോലീസ്. ടെലിവിഷൻ മരണകാരണമായെന്ന രാസപരിശോധനാ ഫലം. മദ്രാസ് IIT വീണ്ടും വിദ്യാർത്ഥിയുടെ ആത്മഹത്യ. മഹാരാഷ്ട്ര സ്വദേശിയായ സ്റ്റീഫൻ സണ്ണിയെയാണ് ഹോസ്റ്റൽ മുറിയിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. അന്വേഷണം പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് വിദ്യാർത്ഥികൾ രംഗത്ത്.
മന്ത്രി സജി ചെറിയാന് ഔദ്യോഗിക വസതിയായി പ്രതിമാസം 85,000 രൂപയ്ക്ക് വാടക വീട്. ഔദ്യോഗിക വസതികൾ ഒഴിവില്ലാത്തതിനാലാണ് വാടക വീട് നൽകിയതെന്ന വിശദീകരണവുമായി സർക്കാർ. സജി ചെറിയാന് നൽകിയത് തിരുവനന്തപുരം തൈക്കാട് ഈശ്വരവിലാസം റെസിഡൻസ് അസോസിയേഷനിലെ 392 നമ്പർ വസതി. ടൈഫോയിഡ് വാക്സിന്റെ വില കുറഞ്ഞ മരുന്നുകൾ പൂഴ്ത്തിവെക്കുന്നവർക്കെതിരെ കർശന നടപടിയുമായി ആരോഗ്യവകുപ്പ്. ഡ്രഗ് കൺട്രോളർക്ക് നിർദ്ദേശം നൽകി ആരോഗ്യമന്ത്രി വീണ ജോർജ്. നടപടി ടൈഫോയിഡ് വാക്സിൻ കൂടിയ വിലയ്ക്ക് മെഡിക്കൽ സ്റ്റോറുകളിൽ വിൽക്കുന്നുവെന്ന പരാതിയെ തുടർന്ന്. വലന്റൈൻ ദിനത്തിൽ യഥാർത്ഥ പ്രണയം കണ്ടെത്തുന്നതിനെക്കുറിച്ച് വ്യത്യസ്ത പ്രചാരണവുമായി ഭാരത് മാട്രിമോണി. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടെ വികസിപ്പിച്ച കഥാപാത്രത്തിലൂടെയാണ് ആശയവിവരണം. ദിവസങ്ങൾക്ക് മുമ്പ് സാമൂഹിക മാധ്യമങ്ങളിൽ ശ്രദ്ധേയനായ വ്യക്തി യഥാർത്ഥ മനുഷ്യനല്ലെന്ന് അറിയിച്ചത് വലന്റൈൻ ദിനത്തിൽ. പുതുതലമുറയുടെ വിവാഹ സങ്കല്പം പൂർണ്ണതയ്ക്ക് പകരം യഥാർത്ഥ സ്നേഹം ആകണമെന്ന് സന്ദേശം. കേരള സംഗീത നാടക അക്കാദമിയുടെ അന്തർദേശീയ നാടകോത്സവം ഇഡ്ഫോക്കിനോടനുബന്ധിച്ചുള്ള മാധ്യമ പുരസ്കാരം 24. സമഗ്ര റിപ്പോർട്ടിങ്ങിനാണ് അംഗീകാരം ലഭിച്ചത്. 24 തൃശൂർ ചീഫ് റിപ്പോർട്ടർ സുർജിത് അയ്യപ്പത്ത്, ക്യാമറമാൻ വിനേഷ് ബാബുരാജ് എന്നിവർക്കാണ് നാടകോത്സവം വിനേഷ് ബാബുരാജ് എന്നിവരാണ് നാടകോത്സവം റിപ്പോർട്ട് ചെയ്തത്. നോക്കാം ദേശീയ വാർത്തകൾ. പുൽവാമ രക്തസാക്ഷിത്വത്തിന്റെ ധീരസ്മരണയിൽ രാജ്യം. വീരമൃത്യു വരിച്ചവരെ അനുസ്മരിച്ച് പ്രധാനമന്ത്രി. ശക്തമായ ഇന്ത്യ യാഥാർത്ഥ്യമാക്കാൻ കരുത്ത് നൽകുന്ന ഓർമ്മകളെന്ന് നരേന്ദ്രമോദി. രാഹുൽഗാന്ധിയുടെ ഹെലികോപ്റ്റർ വാരാണസിയിൽ ഇറങ്ങാൻ അനുമതി നിഷേധിച്ചതായി കോൺഗ്രസ്. രാഷ്ട്രീയ കാരണങ്ങളാലാണ് അനുമതി നിഷേധിച്ചതെന്ന് ആരോപണം. സർക്രിക് അതിർത്തിയിലെ നിർമ്മാണം കയ്യേറ്റമാണെന്ന പാകിസ്ഥാൻ വാദം തള്ളി ഇന്ത്യ. നിർമ്മാണം നടക്കുന്നത് ഇന്ത്യൻ മേഖലയിൽ, ഭൂപ്രദേശം കയ്യേറുന്ന ശീലമില്ല എന്നും ഇന്ത്യയുടെ പ്രതികരണം. പൂനെയിൽ വാഹനാപകടത്തിൽ 5 14 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. അപകടം പൂനെ നാസിക് ഹൈവേയിൽ. പഞ്ചാബിൽ ഗവർണർ സർക്കാർ പോര് അതിരൂക്ഷം. ഗവർണർക്കെതിരെ തുറന്നടിച്ച് മുഖ്യമന്ത്രി ഭഗവന്ത് മാൻ. ജനങ്ങളോട് മറുപടി പറഞ്ഞാൽ മതിയെന്നും ഗവർണറോട് മറുപടി പറയേണ്ട ആവശ്യമില്ല എന്നും മുഖ്യമന്ത്രി. ഹിമാചൽ പ്രദേശ് ഗവർണറായി ശിവപ്രതാപ് ശുക്ല ശനിയാഴ്ച സ്ഥാനമേൽക്കും. ഷിംലയിലെ രാജ്ഭവനിൽ വെച്ച് സത്യപ്രതിജ്ഞ നടക്കും. ഹിമാചൽ പ്രദേശിലെ 29 ഗവർണറാണ് ശിവപ്രതാപ് ശുക്ല. ജാർഖണ്ഡിൽ നിന്നുള്ള 36 കുടിയേറ്റ തൊഴിലാളികൾ തജിക്കിസ്ഥാനിൽ കുടുങ്ങിക്കിടക്കുന്നതായി റിപ്പോർട്ട്. അനധികൃത പ്രവേശനമെന്ന കുറ്റം ചുമത്തി പാസ്പോർട്ടുകൾ പിടിച്ചെടുത്തു. 2 തജിക്കിസ്ഥാനിൽ കഴിയുന്ന ഇവരെ തിരികെ എത്തിക്കാൻ ശ്രമം നടത്തുകയാണെന്ന് NGO ഉദ്യോഗസ്ഥർ. മുംബൈയിൽ മയക്കുമരുന്ന് പിടികൂടി 4 അറസ്റ്റിൽ. ഇവരിൽ നിന്നും 26,00,000 രൂപയുടെ മയക്കുമരുന്നാണ് പിടിച്ചെടുത്തത്. തുർക്കിയിലും സിറിയയിലും ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം 37,000 കടന്നു. രക്ഷാപ്രവർത്തനങ്ങൾ അവസാനഘട്ടത്തിലെന്ന് UN എയ്ഡ് മേധാവി മാർട്ടിൻ ഗ്രിഫ്റ്റ്. സിറിയയിൽ 5.3 മില്യൺ ജനങ്ങൾക്ക് കിടപ്പാടം നഷ്ടപ്പെട്ടതായി കണക്കുകൾ. അമേരിക്കയിലെ മിഷിഗൺ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലുണ്ടായ വെടിവെപ്പിൽ മരണം 3. 5 പരിക്കേറ്റു. അക്രമിക്കായി തെരച്ചിൽ തുടരുന്നു. ബ്രിട്ടീഷ് രാജാവ് ചാൾസ് 3 പത്നി കാമില രാജ്ഞിക്ക് വീണ്ടും കോവിഡ്. രോഗബാധിതയാകുന്നത് ഇത് 2 രാജ്ഞിയുടെ എല്ലാ ഔദ്യോഗിക പരിപാടികളും റദ്ദാക്കി. നിക്കാരഗ്വയിൽ തടവിലാക്കപ്പെട്ട കത്തോലിക്ക ബിഷപ്പിനെ മോചിപ്പിക്കാൻ ആവശ്യപ്പെട്ട് അമേരിക്ക. നിക്കാരഗ്വൻ പ്രസിഡന്റ് ഡാനിയൽ ഒറ്റേഗയുടെ വിമർശകനായ ബിഷപ്പ് റൊളാൻഡോ അൽവാരസിനെ തടവിലാക്കിയത് കഴിഞ്ഞ വെള്ളിയാഴ്ച. ശിക്ഷിച്ചത് 26 തടവിന്. ജപ്പാൻ സാമ്പത്തിക മാന്ദ്യം മറികടന്നെന്ന് റിപ്പോർട്ട്. 2022 അവസാന പാദത്തിൽ 1.1% വളർച്ച നേടി. ആഭ്യന്തര വിപണിയിലുണ്ടായ ഉണർവും വിനോദസഞ്ചാര മേഖല സജീവമായതും സമ്പദ്വ്യവസ്ഥയ്ക്ക് കരുത്തേകിയെന്ന് റിപ്പോർട്ട്. ന്യൂയോർക്കിൽ കാൽനട യാത്രക്കാരുടെ നേരെ ട്രക്ക് ഓടിച്ചു കയറ്റിയ ഡ്രൈവർ പിടിയിൽ. അപകടം ബ്രൂക്കിൻ ബെറോയിലെ ബെയറിഡ്ജ് പരിസരത്ത്. അപകടത്തിൽ പരിക്കേറ്റത് 8 2 നില അതീവ ഗുരുതരം. ട്രാൻസ്ജെൻഡർ വിദ്യാർത്ഥികളെ സ്പോർട്സ് മത്സരങ്ങളിൽ പങ്കെടുപ്പിക്കാൻ അനുവദിക്കുന്ന നയം പുനഃപരിശോധിക്കുമെന്ന് US ഫെഡറൽ അപ്പീൽ കോടതി. ന്യൂയോർക്ക് ആസ്ഥാനമായുള്ള സർക്യൂട്ട് കോടതി ഓഫ് അപ്പീലിലെ എല്ലാ ജഡ്ജിമാരും വാദം കേൾക്കും. കോടതിയെ സമീപിച്ചത് 4 ട്രാൻസ്ജെൻഡർ സ്പ്രിന്റർ താരങ്ങൾ. കെനിയയിലെ നൈറോബിയിൽ 12 ആനക്കൊമ്പുകളുമായി 3 അറസ്റ്റിൽ. 5.8 ഷില്ലിംഗ് വില വരുമെന്ന നിഗമനം. അന്വേഷണം പുരോഗമിക്കുന്നുവെന്ന് പോലീസ്. ബംഗ്ലാദേശിൽ 2 തീവ്രവാദികൾ പിടിയിൽ. അറസ്റ്റിലായത് മിർസാപൂർ സ്വദേശികൾ. ഖുൽന ഡിവിഷനിലെ നിരോധിത തീവ്രവാദ സംഘടനയായ ഹർക്കത്ത് ഉൽ ജിഹാദ് അൽ ഇസ്ലാമി പ്രവർത്തകരെന്ന് പോലീസ്. പാകിസ്ഥാനിലേക്ക് പ്രതിനിധി സംഘത്തെ അയക്കാൻ US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ്. കൌൺസിലർ ഡയറക്ടറേറ്റ് ഈ ആഴ്ച പാകിസ്ഥാനിലെത്തും. ബംഗ്ലാദേശിലും സന്ദർശനം നടത്തും. നോക്കാം കായിക വാർത്തകൾ.
പ്രഥമ വനിതാ പ്രീമിയർ ലീഗിന്റെ മത്സരക്രമം പുറത്തുവിട്ട് ബി സി സി ഐ. ഉദ്ഘാടന മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസും ഗുജറാത്ത് ജയൻസും ഏറ്റുമുട്ടും. 5 ടീമുകൾ പങ്കെടുക്കുന്ന ടൂർണമെന്റ് അടുത്ത മാസം 4 മുതൽ 26 വരെ നടക്കും. ചാമ്പ്യൻസ് ലീഗ് പ്രീക്വാർട്ടറിൽ ഇന്ന് പി എസ് ജിയും ബയൺ മ്യൂണിക്കും നേർക്കുനേർ. മത്സരം രാത്രി 1:30. പരിക്കിൽ നിന്ന് മുക്തരായ മെസ്സിയും എംബാപ്പയും കളിച്ചേക്കും. ഐ എസ് എല്ലിൽ ടി കെ മോഹൻ ബഗാനെ തകർത്ത് ഹൈദരാബാദ് എഫ് സി. വിജയം എതിരില്ലാത്ത 1 ഗോളിന്. സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ കേരളം മഹാരാഷ്ട്ര മത്സരം സമനിലയിൽ. നിശ്ചിത സമയത്ത് ഇരു ടീമുകളും നേടിയത് 4 ഗോളുകൾ വീതം. ടൂർണമെന്റിൽ സാധ്യതകൾ സജീവമാക്കി കേരളം. ഇനിയുള്ള 2 മത്സരങ്ങൾ നിർണായകം. നോക്കാം ജില്ലാ വാർത്തകൾ. തിരുവനന്തപുരം ആറ്റിങ്ങൽ നഗരൂർ കാരറ്റ് റോഡിൽ ഈ മാസം 16 മുതൽ ഗതാഗത നിയന്ത്രണം. ചെറുക്കാരം പാലം പൊളിച്ചുമാറ്റി പുതിയ പാലം പണിയുന്നതിനാലാണ് നിയന്ത്രണം. ഇനിയൊരറിയിപ്പുണ്ടാകുന്നതുവരെ നിയന്ത്രണം തുടരും. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ കഴിഞ്ഞ ബുധനാഴ്ച ടേക്ക് ഓഫിനിടെ ഇടിച്ചിറക്കിയ പരിശീലന വിമാനം സീൽ ചെയ്തു. പരിശോധന നടത്തി അപകടത്തിൽ അന്വേഷണം നടത്തുന്ന എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ. അപകടത്തിൽപ്പെട്ടത് രാജീവ് ഗാന്ധി അക്കാഡമി ഫോർ ഏവിയേഷന്റെ പരിശീലന വിമാനം. തിരുവനന്തപുരം വട്ടപ്പാറ വെറ്റിനാട് ആംബുലൻസ് തലകീഴായി മറിഞ്ഞ് അപകടം. ഡ്രൈവർ വാഹനമോടിച്ചത് മദ്യലഹരിയിൽ. അപകടത്തിൽപ്പെട്ടത് വട്ടപ്പാറ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയ ആംബുലൻസ്. ഡ്രൈവർ തൃശൂർ സ്വദേശി ശിവകുമാറിനെതിരെ കേസ്. പത്തനംതിട്ട റാന്നി ഇട്ടിയപ്പാറ ബസ് സ്റ്റാൻഡിൽ ലഹരിക്കെതിരെ നാടകയാത്ര സംഘടിപ്പിച്ച കേരള മഹിളാ സമഖ്യ സൊസൈറ്റി. കുട്ടികൾക്കിടയിൽ ലഹരിക്കെതിരെ അവബോധം സൃഷ്ടിക്കുകയാണ് ലക്ഷ്യം. പത്തനംതിട്ട പമ്പയിൽ അന്നദാന മണ്ഡപത്തിന് പിന്നിലുള്ള കക്കൂസ് ടാങ്ക് പൊട്ടി മലിനജലം പമ്പയാറിലേക്ക് ഒഴുകുന്നതായി പരാതി. ടാങ്ക് പൊട്ടിയത് ഇന്നലെ. അടിയന്തര ഇടപെടൽ വേണമെന്ന് ആവശ്യം. പത്തനംതിട്ട നിരണം ഗ്രാമപഞ്ചായത്ത് വൈസ് ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥി അന്നമ്മ ജോർജ് വിജയിച്ചു. ജയം 7 വോട്ടുകൾ നേടി. ജനങ്ങളെ കഷ്ടപ്പെടുത്തുന്നതിലും പീഡിപ്പിക്കുന്നതിലും ഹരം കൊള്ളുന്ന സർക്കാരായി പിണറായി സർക്കാർ മാറിയെന്ന് യു ഡി എഫ് കൺവീനർ എം എം ഹസൻ. സിൽവർ ലൈനെതിരായ മാടപ്പള്ളിയിലെ സത്യാഗ്രഹത്തിന്റെ 300-ാം ദിവസം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോട്ടയം ഏറ്റുമാനൂർ അടിച്ചിറയിൽ നിയന്ത്രണം വിട്ട ബൈക്ക് മതിൽ ഇടിച്ചൊരു മരണം. മരിച്ചത് പത്തനംതിട്ട കുമ്പനാട് സ്വദേശി ഭരത്. മൃതദേഹം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ. കോട്ടയം ഈരാറ്റുപേട്ടയിൽ വാഹനമോഷണ കേസിൽ യുവാവ് പിടിയിൽ. അറസ്റ്റിലായത് തേവരുപാറ സ്വദേശി അൻഷാദ് കെ. മോഷ്ടിച്ചത് ഈരാറ്റുപേട്ട പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പാർക്ക് ചെയ്തിരുന്ന കാർ. സി പി ഐ കോട്ടയം മുൻ ജില്ലാ സെക്രട്ടറിയും മുതിർന്ന അഭിഭാഷകനുമായ പി കെ ചിത്രഭാനുവിന്റെ അനുസ്മരണ സമ്മേളനം കോട്ടയത്ത് നടത്തി. മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സെക്രട്ടറി വി ബി ബിനു അധ്യക്ഷത വഹിച്ചു. കോട്ടയം വൈക്കത്ത് മധ്യവയസ്കനെ ഹെൽമറ്റ് കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഒരാൾ അറസ്റ്റിൽ. പിടിയിലായത് വെച്ചൂർ സ്വദേശി രഞ്ജേഷ്. ആക്രമണം വെച്ചൂർ അംബിക മാർക്കറ്റിന് സമീപത്ത് വെച്ച്. തിരുവനന്തപുരം കൊട്ടാരക്കര കോട്ടയം അങ്കമാലി ഗ്രീൻഫീൽഡ് പാതയുടെ അലൈൻമെന്റിൽ മാറ്റം വരുത്താൻ സർവേ. നടപടി ചോനപ്പാടിയിൽ കാഞ്ഞിരപ്പള്ളി താലൂക്കിലെ ചെറുവള്ളി എസ്റ്റേറ്റിലൂടെ കടന്നുപോകുന്ന രീതിയിലായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന അലൈൻമെന്റ്. കോട്ടയം രാജ്യാന്തര ചലച്ചിത്രമേളയുടെ ഓഫ്ലൈൻ ഡെലിഗേറ്റ് രജിസ്ട്രേഷൻ തുടങ്ങി. ചലച്ചിത്ര നടൻ കോട്ടയം രമേശ് ഉദ്ഘാടനം നിർവഹിച്ചു. ഫെസ്റ്റിവൽ ചെയർമാൻ സംവിധായകൻ ജയരാജ് അധ്യക്ഷത വഹിച്ചു. കോട്ടയം മൂന്നിലവ് പഞ്ചായത്തിലെ മോസ്കോ തേയിലപ്പാറയിൽ 5 ഏക്കറോളം തോട്ടം കത്തിനശിച്ചു. പൊട്ടിവീണ വൈദ്യുതി കമ്പിയിൽ നിന്നാണ് തീ പടർന്നതെന്ന് നാട്ടുകാർ. ഈരാറ്റുപേട്ടയിൽ നിന്നുള്ള അഗ്നിരക്ഷാസേനയെത്തി തീ അണച്ചു. കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിഷേധവുമായി സി പി ഐ. എസ് ബി ഐ എറണാകുളം കോതമംഗലം ബ്രാഞ്ചിന് മുമ്പിൽ ധർണ നടത്തി. സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ കെ അഷറഫ് ഉദ്ഘാടനം ചെയ്തു. പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗം എം എസ് ജോർജ് അധ്യക്ഷത വഹിച്ചു. എറണാകുളം ചേലാട് ജംഗ്ഷനിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ച കേരള കോൺഗ്രസ്. 2.5 വർഷം മുമ്പ് തറക്കല്ലിട്ട ചേലാട് ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന് മുമ്പിൽ പ്രവർത്തകർ പ്രതിഷേധ സൂചകമായി റീത്ത് സമർപ്പിച്ചു. മുൻമന്ത്രി ടി യു കുരുവിള ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ചാമക്കാല ഇസ്ലാമിക് റിലീഫ് സൊസൈറ്റിയുടെ 27-ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി മോട്ടിവേഷൻ ക്ലാസ് സംഘടിപ്പിച്ചു. മോട്ടിവേഷൻ സ്പീക്കർ ജാബിർ സിദ്ദീഖ് ക്ലാസ് എടുത്തു. തൃശൂർ ചാലക്കുടി പനമ്പിള്ളി മെമ്മോറിയൽ ഗവൺമെന്റ് കോളേജ് സയൻസ് ബ്ലോക്കിന്റെയും ക്യാൻറ്റീന്റെയും ഉദ്ഘാടനം നടന്നു. മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം നിർവഹിച്ചു. കേരള ഗവൺമെന്റ് കിഫ്ബി ഫണ്ടിൽ നിന്ന് അനുവദിച്ച 7.20 കോടി രൂപ ഉപയോഗിച്ചായിരുന്നു നിർമ്മാണം. തൃശൂർ പൂരം കൂടുതൽ പ്രൗഢിയോടെയും വിപുലമായും നടത്താൻ തീരുമാനം. മന്ത്രിമാരായ കെ രാജൻ, കെ രാധാകൃഷ്ണൻ എന്നിവരുടെ സാന്നിധ്യത്തിൽ യോഗം ചേർന്നു. കൂടുതൽ ആളുകൾക്ക് പൂരം ആസ്വദിക്കാൻ കഴിയും വിധം ആവശ്യമായ ക്രമീകരണങ്ങൾ വരുത്തണമെന്ന് മന്ത്രി കെ രാജൻ. തൃശൂർ എടത്തിരുത്തി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വയോജനങ്ങൾക്ക് കട്ടിലുകൾ വിതരണം ചെയ്തു. സഹായ വിതരണം 2022-23 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി. റേഷൻ കടകളിലെത്തി റേഷൻ കൈപ്പറ്റാൻ സാധിക്കാത്ത ജനവിഭാഗങ്ങൾക്ക് ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ സഹായത്തോടെ റേഷൻ വീടുകളിലേക്ക് എത്തിച്ചു നൽകുന്ന ഒപ്പം പദ്ധതിക്ക് തൃശൂരിൽ തുടക്കം. മന്ത്രി ജി ആർ അനിൽ ഉദ്ഘാടനം നിർവഹിച്ചു.
പാലക്കാട് ധോണിയിൽ ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാനകൾ ഇറങ്ങി. കയ്യറ അരിമണി ഭാഗത്താണ് ആനകൾ ഇറങ്ങിയത്. പ്രദേശവാസികളുടെ കൃഷി നശിപ്പിച്ചതായി പരാതി. ഉടൻ നടപടി വേണമെന്ന് നാട്ടുകാർ. കോഴിക്കോട് ചാത്തമംഗലം പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രവർത്തക സംഗമം സംഘടിപ്പിച്ചു. കളന്തോട് കൂളിമാട് റോഡ് നവീകരണ പ്രവൃത്തി ഉടനെ പൂർത്തിയാക്കണമെന്ന് കൺവെൻഷൻ. 2018 പ്രവൃത്തി ഉദ്ഘാടനം ചെയ്ത റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ 5 വർഷം പിന്നിട്ടിട്ടും പാതി വഴിയിൽ. കോഴിക്കോട് ചാത്തമംഗലം മലയമ്മ AUP സ്കൂളിൽ 2022-23 വർഷത്തെ പ്രതിഭകളെ ആദരിച്ചു. PTA റഹീം MLA ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് മേപ്പയ്യൂർ ഗ്രാമപഞ്ചായത്ത് 15-ാം വാർഡിൽ കുടിവെള്ള പദ്ധതിക്ക് തുടക്കം. പദ്ധതി 34 ലക്ഷം രൂപ ചെലവഴിച്ച് TP രാമകൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം കൊണ്ടോട്ടി ഗവൺമെന്റ് കോളേജിലെ അവസാന വർഷ വിദ്യാർത്ഥികൾക്കും PG വിദ്യാർത്ഥികൾക്കുമായി സിവിൽ സർവീസ് ഓറിയന്റേഷൻ പ്രോഗ്രാം സംഘടിപ്പിച്ച് സാഫി IAS അക്കാദമി. വിദ്യാർത്ഥികളെ മികച്ച സിവിൽ സർവീസ് പൌരന്മാരാക്കി മാറ്റുകയാണ് ലക്ഷ്യം. പ്രിൻസിപ്പൽ അബ്ദുൾ ലത്തീഫ് ഉദ്ഘാടനം നിർവഹിച്ചു. സാഫി IAS അക്കാദമി വാഴയൂർ സീനിയർ കോർഡിനേറ്റർ ശ്രീ ഷിബിലി ഷെഹാദത്തി വിദ്യാർത്ഥികളുമായി സംവദിച്ചു. മലപ്പുറം ആലങ്കോട് പഞ്ചായത്തിലെ പന്താവൂർ പ്രദേശത്ത് കാട്ടുപന്നി ശല്യം അതിരൂക്ഷം. പന്താവൂർ കാലിലവളപ്പിൽ കരീമിന്റെ വാഴക്കൃഷി നശിപ്പിച്ചതായി പരാതി. പ്രദേശത്ത് ഒരു കൃഷിയും ചെയ്യാൻ പറ്റാത്ത സാഹചര്യമെന്ന് കർഷകർ. വയനാട് പയ്യമ്പള്ളിയിൽ മധ്യവയസ്കൻ മരിച്ച നിലയിൽ. മരിച്ചത് ചേരൂർ ആദിവാസി കോളനിയിലെ ഉളിയൻ. വൈദ്യുത വേലിയിൽ നിന്ന് ഷോക്കേറ്റതെന്ന് പ്രാഥമിക നിഗമനം. കൺസ്യൂമർ ഫെഡ് നടപ്പിലാക്കുന്ന ഗൃഹസന്ദർശന പരിപാടിയുടെ കണ്ണൂർ ജില്ലാതല ഉദ്ഘാടനം നടന്നു. പിണറായി മെഗാമാർട്ട് ത്രിവേണിയിൽ എക്സിക്യൂട്ടീവ് ഡയറക്ടർ കെ മോഹനൻ ഉദ്ഘാടനം നിർവഹിച്ചു. പൊതുവിപണിയിലെ വിലക്കയറ്റ നിയന്ത്രണം കാര്യക്ഷമമാക്കുകയാണ് ലക്ഷ്യം. കേന്ദ്ര ബജറ്റിലെ ജനവിരുദ്ധ നിർദ്ദേശങ്ങൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് CPI കണ്ണൂർ ജില്ലാ കൌൺസിലിന്റെ ആഭിമുഖ്യത്തിൽ പോസ്റ്റ് ഓഫീസ് മാർച്ചും ധർണയും നടത്തി. CPI ജില്ലാ സെക്രട്ടറി CPI സന്തോഷ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. കാസർഗോഡ് ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ നേതൃത്വത്തിൽ നാഷണൽ ലോക് അദാലത്ത് സംഘടിപ്പിച്ചു. 4,105 കേസുകൾ പരിഗണിച്ചു. 1,764 കേസുകൾ ഒത്തുതീർപ്പാക്കി. കാസർഗോഡ് കോട്ടപ്പുറത്തെ ഹൗസ് ബോട്ട് ടെർമിനൽ 20 നാടിന് സമർപ്പിക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കും. ടൂറിസം വകുപ്പിന്റെ ധനസഹായത്തോടെ ഉൾനാടൻ ജലഗതാഗത വകുപ്പാണ് ടെർമിനൽ നിർമ്മാണം പൂർത്തിയാക്കിയത്. കാസർഗോഡ് വെള്ളരിക്കുണ്ട് സെന്റ് ജൂഡ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് കാസർഗോഡ് വെള്ളരിക്കുണ്ട് സെന്റ് ജൂഡ്സ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ വിദ്യാർത്ഥികളും അധ്യാപകരുമായി സംവദിച്ച് സാമൂഹ്യ പ്രവർത്തക ദയാബായി. അന്നം നൽകാൻ അധ്വാനിക്കുന്ന കർഷകർക്കൊപ്പം ജീവിതകാലം മുഴുവൻ ഉണ്ടാകുമെന്ന് ദയാബായി. നന്ദമുറി ബാലകൃഷ്ണ ചിത്രം വീരസിംഹറെഡി 23 OTT റിലീസിന്. ഗോപിചന്ദ് മലിനേനിയുടേതാണ് സംവിധാനം. ചിത്രത്തിന്റെ തിയേറ്റർ റിലീസ് January 12. ഭൂകമ്പത്തിൽ ദുരിതമനുഭവിക്കുന്ന തുർക്കിക്ക് സഹായവുമായി പോയ ഇന്ത്യൻ സൈനിക വിമാനം പാകിസ്ഥാൻ അതിർത്തിയിൽ തടഞ്ഞെന്ന് പ്രചാരണം. ദുരിതമനുഭവിക്കുന്ന രാജ്യങ്ങൾക്ക് സഹായവുമായി പോകുന്ന ഇന്ത്യൻ വിമാനം പാകിസ്ഥാൻ തടയുന്നത് ഇത് 2-ാം തവണ എന്ന അടിക്കുറിപ്പോടെയാണ് പ്രചാരണം. യഥാർത്ഥത്തിൽ തുർക്കിക്ക് സഹായവുമായി ഇന്ത്യയിൽ നിന്ന് പുറപ്പെട്ട വിമാനം പാകിസ്ഥാൻ അതിർത്തിയിലൂടെ പറന്നിട്ടില്ല. കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ 57-ാമത് സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന മെഡിക്കൽ വിദ്യാഭ്യാസ സെമിനാർ നാളെ നടക്കും. വൈലോപ്പള്ളി സംസ്കൃതി ഭവനിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യൻ ഡെയറി ഇൻഡസ്ട്രി വിഷൻ 2030 ദേശീയ സെമിനാർ നാളെ നടക്കും. കേരള വെറ്റിനറി സർവകലാശാല ക്യാമ്പസിൽ ദേശീയ ക്ഷീര സെക്രട്ടറി രാജേഷ് കുമാർ സിംഗ് ഉദ്ഘാടനം നിർവഹിക്കും. ഇലക്ട്രിക്കൽ വയർമാൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ ഓഫ് കേരളയുടെ നേതൃത്വത്തിൽ നാളെ മാർച്ചും ധർണയും നടത്തും. തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടാണ് മാർച്ച്. വഴിയോര ഭാഗ്യക്കുറി കച്ചവടക്കാരനായ ക്ഷേമനിധി അംഗങ്ങൾക്ക് 2022-23 വർഷത്തെ സൗജന്യ ബീച്ച് അംബ്രല വിതരണം നാളെ നടക്കും. PP ചിത്രരഞ്ജൻ MLA ഉദ്ഘാടനം ചെയ്യും. ഐ ലീഗിൽ നാളെ ഗോകുലം കേരള FC രാജസ്ഥാൻ FC പോരാട്ടം. മത്സരം വൈകിട്ട് 4:30 ഡോക്ടർ അംബേദ്കർ സ്റ്റേഡിയത്തിൽ. ഹൺഡ്രഡ് ന്യൂസ് പൂർത്തിയാവുകയാണ്. നമസ്കാരം.